ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അൽസയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണ്ട് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റ് കിട്ടുന്ന ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഇല്ല, അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അൽസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പ് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ, അതായത് 250 ml ഒരു കപ്പ് അളവിലാണ് ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് പറയുക കുത്തിയ ഗോതമ്പ് എന്നാണ് കേട്ടോ മെയിനായിട്ട് പറയുക. അപ്പോൾ ചിലയിടത്ത് നമ്മൾ അൽസ ഗോതമ്പ് അല്ലെങ്കിൽ ഹരീസ് ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. സാധാരണ നമ്മുടെ സ്കിന്നോട് കൂടിയിട്ട് വരുന്ന ഗോതമ്പില്ലേ, അതൊന്നും എടുക്കരുത് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള ഇതുപോലത്തെ ഒരു ഗോതമ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം വേണം കുതിരാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇപ്പം നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ചധികം തന്നെ നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കാം. പിന്നെ ഞാൻ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലൊഴിച്ചിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാൻ യൂസ് ചെയ്യുന്ന പച്ചവെള്ളമാണ്. നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിന് വേവിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഈ വെള്ളത്തോടു കൂടിയേ വേവിച്ചെടുക്കുക. അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ എന്തായാലും ചുരുങ്ങിയത് കുതിരാൻ വേണ്ടി ടൈം എടുക്കും കേട്ടോ. ചില ഗോതമ്പ് അതിൽ കൂടുതലെടുക്കും. അപ്പോൾ നോക്കുക, നല്ലപോലെ സോഫ്റ്റായി കുതിർന്ന് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഇപ്പം അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ ആയിക്കിട്ടണം കേട്ടോ. ഇനി നമുക്കിത് വെള്ളമൊന്നും കളയണ്ട, ഡയറക്റ്റ് ഇതുപോലെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തോട് കൂടി തന്നെ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാള, ഒന്നിക്ക് കുഞ്ഞ് സവാള ഒന്ന് ചേർക്കുക, അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്ത് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളൊരു പേരിന് ചേർക്കാമെന്നെല്ലാം പറയുമല്ലോ, ആ ഒരു രീതിക്ക് മാത്രം ചേർക്കട്ടെ. ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി മാത്രം എടുത്തിട്ട് ഒന്ന് കുത്തിയെടുത്തിട്ട് ഓവർ പേസ്റ്റ് ആക്കിയിട്ടൊന്നും ഒരിക്കലും ചേർക്കാൻ പാടില്ലേ. ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, ഒട്ടും തന്നെ കൂടിയാലും നമ്മുടെ അൽസയുടെ ടേസ്റ്റ് ആകപ്പാടും മാറിപ്പോൾ. ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ അൽസയല്ല ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 200 ഗ്രാമോളം ചിക്കൻ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ അൽസ ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലും നെയ്യൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല കഷ്ണങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബോൺലെസ് ആയിട്ടുള്ള എടുക്കുക, എല്ല് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, പക്ഷേ ബോണോട് കൂടി തന്നെ എടുക്കുന്നതാണ് ഏറ്റവും അൽസയ്ക്ക് നല്ലത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ പീസസിൻ്റെ അളവ് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യുക, അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം എന്തായാലും ഉണ്ടാവും, എന്താ ഗ്രാമ്പു പട്ട സംഭവങ്ങളൊക്കെ ചേർക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. കാരണം നമ്മളിത് കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ എൻ്റെ ഈ ഒരു അൽസ റെസിപ്പി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പെർഫെക്റ്റ് നമ്മൾ ചെമ്പിലൊക്കെ വെച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ കുക്കർ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുരുങ്ങിയത് ഒരു 4-5 വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇവിടെ കിട്ടുന്ന ഗോതമ്പ് പെട്ടെന്ന് വേവാറുണ്ട്, ചിലത് 6-7 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ടൈം കുതിരാൻ വെച്ചോ അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് എന്തായാലും വെന്ത് കിട്ടും. അപ്പോൾ 4-5 വിസിലൊക്കെ അരിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലെയിം. അപ്പോൾ ഇതാ പ്രഷർ പോയ ഉടനെ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുറക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ല, അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഉണ്ട്, ഇതൊന്ന് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ. അതുപോലെ തന്നെ ഗോതമ്പും കണ്ടില്ല, നല്ലപോലെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ കുക്കർ ഒന്ന് തുറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരത്തെ പട്ട ഗ്രാമ്പു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തില്ലല്ലോ, അത് ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 കുഞ്ഞു പീസ് അളവിൽ പട്ടയും ഒരു 4-5 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുക കേട്ടോ. ഒരുപാട് ടൈം ഈ ഒരു ടൈം തുറന്നിടരുത്, കാരണം നമുക്കിത് വെള്ളമൊന്നും വറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കിതിന് വെള്ളമൊക്കെ വറ്റി വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഇളക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് ചൂടാറുന്നവരെ ഏകദേശം ഒരു 1.5-2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് മൈൻഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി നല്ലപോലെ സെറ്റായി വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി സെറ്റായിട്ട് വരും, അതുവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങളതിന് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ അനക്കാതെ വെക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അടുപ്പ് തുറക്കുന്നുണ്ട്. ഇപ്പം എന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു പകുതി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പാകത്തിന് ചൂടാകുന്ന സമയത്താണ് ഞാൻ ഇത് അടുപ്പ് തുറക്കുന്നത്, കുറച്ചൊന്ന് തണുത്തതിന് ശേഷം മാത്രം. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം നേരത്തെ വെള്ളം ഉണ്ട്, ഇനിയിപ്പം നോക്കി ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് നല്ലോണം അടിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിക്കൻ ഇല്ലേ നമ്മളിതിലിട്ടിട്ടില്ല, അതൊക്കെ ഒന്ന് എല്ല് സെപ്പറേറ്റ് വന്നിട്ട് ഇറച്ചി മാത്രമായിട്ട് മാറും കേട്ടോ. എല്ലുകൾക്ക് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് സ്പീഡിലൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക.
ഇപ്പോൾ കണ്ടില്ലേ ഈ സൈഡ് ചിക്കൻ്റെ എല്ല് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്നോളും കേട്ടോ, കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തയല്ലേ ചിക്കനൊക്കെ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളെപ്പോഴും ഫസ്റ്റ് നമുക്ക് മൈൻഡിലൊരു ഓർമ്മ വേണം കേട്ടോ, നമ്മൾ എത്ര പീസസ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ചിക്കന്. അപ്പോൾ ഞാനിവിടെ 3 പീസ് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ 3 എല്ലിൻ്റെ പീസ് ഇങ്ങ് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ എടുക്കുക. അതുപോലെ തന്നെ ഗ്രാമ്പു പട്ട സംഭവങ്ങളൊന്നും ഇതിൽ നിന്ന് മാറ്റി എടുക്കണ്ട കേട്ടോ, വെറും ചിക്കൻ്റെ എല്ല് മാത്രം എടുക്കുക. കാരണം നമ്മളൊരു മിക്സിയിലൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് അരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ നേരെ പകുതിയോളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇട്ട് കൊടുത്ത ഗ്രാമ്പു പട്ട അതിൽ നിന്ന് ഒട്ടും തന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ആവാൻ പാടില്ല കേട്ടോ. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അൽസയുടെ കളറ് മൊത്തത്തിൽ മാറിപ്പോവും, അതുപോലെ തന്നെ ടേസ്റ്റും മാറിപ്പോവും, ഒരു ചവർപ്പ് ഫീൽ ഉണ്ടാവും. അതുകൊണ്ട് അതൊട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് പകുതിയോളം ഗോതമ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1-2 തവണ ഒന്ന് ഇത് കറക്കി എടുത്തിട്ട് വരാം, ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ അടിക്കുന്ന പരിവെന്ന് പറയുന്ന ഓരോരുത്തരുടെ ടേസ്റ്റാണ് കേട്ടോ. ചിലവർക്ക് മൊത്തത്തിൽ അരഞ്ഞ പോലെ ആയിരിക്കും അൽസ ഇഷ്ടമുണ്ടാവുക, ചിലവർക്ക് കടിക്കാൻ കിട്ടണം. എനിക്ക് പേഴ്സണലി കടിക്കാൻ കിട്ടുന്ന അൽസയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തവണ ഒന്ന് കറക്കി എടുത്തിട്ടേ വരുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-2 തവണയൊന്ന് നമുക്ക് കറക്കി എടുത്തിട്ട് വരാം, ഓവർ അരക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കറക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഈ കുക്കറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം നിങ്ങൾക്ക് കടിക്കാനൊക്കെ ഗോതമ്പ് ഉണ്ട് എന്നുള്ളത്. അഥവാ ഒന്നുകൂടി കറക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, വീണ്ടും കറക്കി എടുക്കുക. അത്രയേ ഉള്ളൂ പണി കേട്ടോ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക. ചിലവർക്ക് ഓവർ ഭയങ്കര അരഞ്ഞ പോലെ ആയിരിക്കും ഇഷ്ടം, എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടണം, അതാണ് അൽസയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ, കാരണം നമ്മുടെ കുറച്ചൊന്ന് ചൂട് തണുത്തല്ലോ. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് ഗോതമ്പെല്ലാം എടുത്തത്, അതുകൊണ്ട് തന്നെ ഏകദേശം 2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അൽസയിൽ പാൽ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതുപോലെ കുക്കറിൽ വെക്കുന്നതാണെങ്കിൽ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ നിർബന്ധമായിട്ട് ഒഴിക്കണം. അപ്പോൾ 1 കപ്പ് ഗോതമ്പിന് 2 to 2.5 കപ്പ് വരെയൊക്കെ ഒഴിക്കുക കേട്ടോ. ഓവറായിട്ട് പാല് വേണ്ട, അപ്പോൾ അൽസയുടെ ടേസ്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഏകദേശം 2 കപ്പ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. നന്നായിട്ട് തിളച്ച് വരട്ടെ, 1-5 മിനിറ്റ് എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. പിരിഞ്ഞ് പോകുന്ന പ്രശ്നമൊന്നുമില്ല. അൽസയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളക്കണമെങ്കിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. തിളന്ന് വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണേ. എന്താണെന്ന് വെച്ചാൽ അൽസ പെട്ടെന്ന് അടിക്കി പിടിക്കുന്ന ഒരു സംഭവം കേട്ടോ, നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പണി കിട്ടുന്ന ഒരു സംഭവമാണേ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 1-8 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ലൂസ് പോലെ ഇല്ല, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. കാരണം അൽസ എന്ന് പറയുന്ന സംഭവം നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന അത്രത്തോളം ടൈറ്റായി കുറുകി വരുന്നൊരു സംഭവം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുകയാണ്, കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചൊന്ന് 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് മാത്രമല്ലേ കഴിക്കാൻ എടുക്കുകയുള്ളൂ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾ നോക്കുക, കുറച്ചൊന്ന് കുറുകി വരും. എത്രത്തോളം നമ്മളിത് കഴിഞ്ഞിട്ട് എടുക്കുന്നോ അത്രത്തോളം കുറുകി വരും കേട്ടോ. ഇനി നമ്മുടെ അൽസ സെർവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേറ്റ് ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുക്കറിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മാത്രം കുറുകി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് സവാളയും മണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് നെയ്യിലാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്, 2-3 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ RKG നെയ്യിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് മാത്രം ഇതുപോലെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നിക്കിൽ ഇതുപോലെ പൊരിച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് തന്നെ RKG ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളക്കാൻ വെച്ചില്ല, ആ ഒരു ടൈമിൽ ഒഴിക്കുക. പക്ഷേ ഈ ഒരു നെയ്യ് ആകുമ്പോൾ ഒരു എക്സ്ട്രാ ഫ്ലേവർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരത്തെ പോലെയേ ഇല്ലല്ലോ നമ്മുടെ അൽസ ഇരിക്കുന്നത്, അത്യാവശ്യം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി ചൂടൊക്കെ ആറുന്ന സമയത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടൊക്കെ വരും കേട്ടോ അൽസ. അൽസ അങ്ങനെയാണ്, വെക്കും തോറും ടൈറ്റാകുന്നൊരു ഐറ്റാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യാറ്. ആദ്യം തന്നെ അൽസ ഇതുപോലെ ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇല്ല, നെയ്യോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് സെർവ് ചെയ്യുക. എന്നിട്ട് കഴിക്കുന്ന സമയത്ത് മിക്സ് ആക്കിയിട്ട് കഴിക്കുക ചെയ്യുക. അപ്പോൾ നമ്മളിത് കഴിക്കുക പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കേട്ടോ. ചിലവർ അച്ചാറൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്ന കാണാറുണ്ട്, അതെനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ. ശരിക്കും ഇത് പഞ്ചസാര കൂട്ടിയിട്ട് അൽസ പൊതുവേ കഴിക്കാറുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി അല്ല, എന്തായാലും ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ശരിക്കും നമുക്ക് 100% കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന അതിനേക്കാളും ടേസ്റ്റ് തന്നെ പറയാം കേട്ടോ, അത്രയ്ക്ക് രുചിയുള്ള റെസിപ്പിയാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കമൻറ്റ് ഇടാൻ ഭയങ്കര മടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും വരെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.